ഹായ്, വെൽക്കം ടു പൊന്നു ആൻഡ് നൂനൂസ് വ്ളോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്കൊരു മുയലിൻ്റെ കഥ പറഞ്ഞാലോ. കഥയുടെ ക്ലൈമാക്സ് ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്നാൽ നമുക്ക് അതിൻ്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. പണ്ടത്തെ ഓട്ടമത്സരത്തിൽ തോറ്റ അതേ മുയലിനെ അറക്കിൽ അപ്പവും സംഘവും ചേർന്ന് തലക്കടിച്ച് കൊന്ന് പപ്പും പൂടയും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി പാത്രത്തിലിട്ടു. കഥ മുഴുവിക്കും മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അബുവിൻ്റെ ഈ വീരകൃത്യങ്ങൾ കണ്ട് നമ്മുടെ ആകിമോളും മിന്നുപൂച്ചയും കണ്ണു തള്ളി നിൽപ്പുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി നുറുക്കിയ മുയലിറച്ചിയിൽ 1.5 സ്പൂൺ മുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും, 1.5 സ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ 1.5 സ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം 2 സവോളയും ചെറുതായി അരിഞ്ഞ തക്കാളിയും ചേർത്ത് നന്നായി ഇളക്കുക. കൂടെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. മുറ്റത്ത് അടുപ്പ് കെട്ടി കഥ കംപ്ലീറ്റ് ആക്കാനാണ് നമ്മൾ സെറ്റ് ചെയ്തതെങ്കിലും മഴ സംഭവിച്ചില്ല. അതുകൊണ്ട് വീട്ടിനുള്ളിലെ വിറകടുപ്പിലാണ് നമ്മൾ മുയലിറച്ചി വേവിക്കാൻ വയ്ക്കുന്നത്. ഇറച്ചി 1/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ ഒരു പാനിൽ എണ്ണ നന്നായി ചൂടായ ശേഷം ഇറച്ചി കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. മസാലയിൽ വെന്ത് ഇറച്ചി ഡീപ്പ് ഫ്രൈ ചെയ്ത് കറിയിൽ ചേർക്കുന്നത് കറിയുടെ ടേസ്റ്റ് ഇരട്ടിയാക്കും. ഇതാ, നമ്മളിവിടെ 2 ട്രിപ്പായിട്ട് ഇറച്ചി മുഴുവനും വറുത്ത് മാറ്റിയിട്ടുണ്ട്. കറി വഴറ്റാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. 1.5 സവോള, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിനവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇറച്ചി വറുത്തുകൂരിയ അതേ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കുക. ശേഷം സവോളയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റുക. ഇറച്ചി വെന്തുകൂരിയ ശേഷമുള്ള സ്റ്റൂ കളയരുത്, അത് നമുക്ക് അവസാനം കറിയിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. സംഗതികളെല്ലാം നന്നായി വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് 1.5 സ്പൂൺ കുരുമുളക് പൊടിയും 1.5 സ്പൂൺ ഗരം മസാലയും ചേർത്ത് മൂപ്പിച്ചെടുക്കുക. പൊടിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ വറുത്ത് ഊരി വച്ചിരിക്കുന്ന ഇറച്ചി മുഴുവനായി ചേർത്ത് നന്നായി ഇളക്കുക. ഇറച്ചി സ്റ്റൂ വീണ്ടും നന്നായി ചൂടായി വരുമ്പോൾ വറുത്തുകോരി വഴറ്റി മാറ്റി വച്ചിരിക്കുന്ന ഇറച്ചി സ്റ്റൂവിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി ചാറ് വറ്റിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ഇറച്ചിക്കറി റെഡിയായിരിക്കുകയാണ്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതോടുകൂടി നമ്മുടെ ഈ മുയൽ കഥ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ബൈ ബൈ. ടേക്ക് കെയർ.